അങ്ങനെ പോണെന്ന് കണ്ട ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടായിരുന്നു ജയ്സൽമാറിന്റെ കോട്ട കണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജയ്സൽമാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ വിനോദസഞ്ചാരങ്ങളിൽ ഒന്നായ സാം ഡെസേർട്ട് ആണ്. അത് ഈ ജയ്സൽമാറിൽ നിന്ന് 40-45 കിലോമീറ്റർ മാറിയാണ് ഈ സാം ഡെസേർട്ട്. അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അങ്ങനെ നമ്മുടെ യാത്ര ജയ്സൽമാറിലെ ഹോട്ടൽ ജയ്സൽ കോട്ടിൽ നിന്നും തുടങ്ങുന്നു. ദാരിദ്ര്യത്തിന്റെ ദയനീയമായ കാഴ്ചകൾ നിങ്ങൾക്ക് രാജസ്ഥാൻ വരികയാണെങ്കിൽ കാണാം. രാജസ്ഥാനുമല്ല, നമ്മുടെ നോർത്ത് സൈഡ് വരികയാണെങ്കിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഈ ഒരു ദാരിദ്ര്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ ജയ്സൽമാറിൽ നിന്ന് സാം ഡെസേർട്ട് പോകുന്ന വഴിക്ക് ജയ്സൽമാറിൽ നിന്നൊരു 18 കിലോമീറ്ററോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിലെത്താം. അതാണ് കുൽദാറ എന്ന് പറയുന്ന പ്രേതനഗരം. ഇപ്പോൾ ഞാൻ കാണാൻ പോകുന്ന കുൽദാറ ഗ്രാമത്തിൽ ഇന്ന് ഒരാൾ പോലും താമസിക്കുന്നില്ല. അതുതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഏതാണ്ട് 200 വർഷത്തിന് മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് കുൽദാറയിലെയും ചുറ്റുപാടുമുള്ള 83 ഗ്രാമങ്ങളിലെയും ആളുകൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഗ്രാമമാണ് എന്നാണ് ഇന്ന് പറയപ്പെടുന്നതെങ്കിലും 200 വർഷത്തിന് മുമ്പ് ഒരു വലിയ പട്ടണമായിരുന്നു കുൽദാറ, 84 ഗ്രാമങ്ങളുടെ കേന്ദ്രസ്ഥാനമായ പട്ടണം. ബ്രാഹ്മണ സമുദായക്കാർ 1291 സ്ഥാപിച്ച പട്ടണം. അന്ന് ഇവിടെ ധാരാളം വീടുകളുണ്ടായിരുന്നു, വിശാലമായ മാർക്കറ്റ് ഏരിയയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി. ഗ്രാമത്തിൻ്റെ എൻട്രൻസ് ആണിത്, കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ എൻട്രൻസ് ആണ്. ഈ കാവൽക്കാരന് ഫീസ് നൽകി മാത്രമേ അകത്തേക്ക് പോകാനാവൂ. ഒരു പ്രേത ഗ്രാമമാണ് ഇന്ന് കുൽദാര എന്ന് പറയാം. ഇന്ന് ഈ ഗ്രാമം വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സാം ഡെസേർട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, 300 വർഷത്തിന് മുമ്പേ ഈ ബ്രാഹ്മിൻസ് ഒക്കെ താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജാണ്. പക്ഷേ ആ സമയം ഈ രാജാവിൻ്റെ കൂടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി ഈ ബ്രാഹ്മിൻസിനെയൊക്കെ ഇവർ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. അപ്പം അങ്ങനെ ഇവിടെ വെറും ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ ഒറ്റ ആൾക്കാരും ഇല്ല. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, വെറും അവർ താമസിക്കുന്ന വീടും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അവർ ഉപയോഗിച്ച ഒരു കിണറാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷെ അത് എന്ത് ഡെപ്താണെന്ന് നിങ്ങൾ നോക്കിക്കണം. ഇവിടെ നിന്ന് തന്നെ മേൽക്കൂരയില്ലാത്ത കെട്ടിടങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇനി ഈ കഥയിലോട്ട് പോകാം. ഇവിടത്തെ ബ്രാഹ്മണർക്ക് ഒരു പ്രധാന സർപ്പഞ്ച് ഉണ്ടായിരുന്നു, അതായത് ഗ്രാമമുഖ്യൻ എന്ന് പറയും. കുൽദറയിലും ചുറ്റുമുള്ള 83 ഗ്രാമങ്ങളിലും വസിച്ചിരുന്ന ബ്രാഹ്മണരുടെ പ്രിയങ്കനായിരുന്നു ഈ സർപ്പഞ്ച്. അദ്ദേഹവും ബ്രാഹ്മണൻ തന്നെയായിരുന്നു. ഈ 84 ഗ്രാമങ്ങളിലും ഈ ബ്രാഹ്മണരല്ലാതെ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. ഈ സർപ്പഞ്ചിൽ നിന്നാണ് 84 ഗ്രാമത്തിനെ ബാധിച്ച ഈ ദുരന്തത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. തൻ്റെ കുടുംബത്തിനോടൊത്ത് സമാധാനപൂർണമായ ജീവിതം കൊണ്ടുപോവുകയായിരുന്നു ഗ്രാമമുഖ്യൻ. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, 16-കാരിയായ ഒരു അതിസുന്ദരി. കുൽദറയിൽ മാത്രമല്ല സമീപമുള്ള ഗ്രാമങ്ങളിലെയും ഓമനയായിരുന്നു അവൾ.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജയ്സൽമാർ രാജാവിൻ്റെ ദിവാനായിരുന്ന സറാം സിംഗ് മേത്ത കുൽദാര ഗ്രാമത്തിലെത്തുന്നത്. ഗ്രാമവഴിയിലൂടെ സേവകരോടൊപ്പം നീങ്ങവെ ദിവാൻ കിണറിൽ നിന്നും വെള്ളം കോരുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. സർപ്പഞ്ചിൻ്റെ മകളായിരുന്നു അത്. അവളെ സ്വന്തമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഗ്രാമത്തിലെ എല്ലാവരും ഇത് കേട്ട് ഞെട്ടി. ദിവാൻ സറാം സിംഗിന് 50 വയസ്സുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന് 5 ഭാര്യമാരുണ്ട്. ഗ്രാമത്തിലെ എല്ലാവരും ജയ്സൽമാർ രാജാവിൻ്റെ അടുത്ത് പോയി അപേക്ഷിച്ചു. പക്ഷേ ദിവാൻ സമ്മതിച്ചില്ല. പെൺകുട്ടിയെ നിങ്ങൾ തന്നില്ലെങ്കിൽ അടുത്ത ദിവസം സൈന്യവുമായി വന്ന് പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോകുമെന്ന് അദ്ദേഹം അന്ത്യശാസനം നടത്തി. ദിവാന്റെ ഭീഷണി അത് നടത്തുക തന്നെ ചെയ്യും. അതിനുശേഷം അന്ന് രാത്രി 84 ഗ്രാമത്തിലെയും സർപ്പഞ്ചുമാർ വന്ന് ഒരു കടുത്ത തീരുമാനമെടുത്തു. 2 വഴികളെ അവർക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തത്, തങ്ങളുടെ പൊന്നോമനയും സർപ്പഞ്ചിൻ്റെ മകളുമായ പെൺകുട്ടിയെ 50 വയസ്സായ ആ ദിവാന് വിട്ടു നൽകുക. മറ്റൊന്ന്, പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്ന സൈന്യത്തോട് എതിർത്ത് മരിക്കുക. ചർച്ചയ്ക്കൊടുവിൽ ആ 2 തീരുമാനങ്ങളും വേണ്ടെന്ന് വെച്ചു. പകരം ഇവിടം ഉപേക്ഷിച്ചു പോകാനാണ് അവർ തീരുമാനിച്ചത്. കുൽദരയടക്കം 84 ഗ്രാമങ്ങളിലെയും ആളുകൾ ഇവിടം വിടണം. അങ്ങനെ 20,000-ത്തിലധികം ആളുകൾ ഇവിടം വിട്ടുപോയി. അവർ നിർമ്മിച്ച വീടുകളും കോവിലുകളും എല്ലാം ഉപേക്ഷിച്ച് കയ്യിൽ എടുക്കാവുന്നത് മാത്രം എടുത്ത് ഗ്രാമങ്ങൾക്ക് എന്നേക്കായി ഇവിടെ പറഞ്ഞു പോയി. ഇത് ഇവിടത്തെ ക്ഷേത്രമാണ്. ഇവിടെ 200 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാവരും കൂടുന്നതും എല്ലാ ദിവസവും പൂജ ചെയ്യുന്നതുമായ ഒരു ക്ഷേത്രമാണ്. ഇന്നിവിടെ പക്ഷേ ഇവിടത്തെ വിഗ്രഹം പോലും ഇവിടെയില്ല. അവർ പോയപ്പോൾ അതും എടുത്തുകൊണ്ട് പോയെന്നാണ് പറയപ്പെടുന്നത്. എത്രയോ കാലം മണിനാഥങ്ങൾ കേട്ടിരുന്ന ക്ഷേത്രമാണ് ഇന്ന് ഇങ്ങനെ. ആളൊഴിഞ്ഞു പോയ ഗ്രാമങ്ങളിൽ പിന്നീട് മറ്റാളുകൾ കുടിയേറി പാർക്കേണ്ടതാണ്. പക്ഷേ ബ്രാഹ്മണ ശാപമേറ്റ പ്രദേശമെന്ന വിശ്വാസമുള്ളതിനാൽ ആരും തന്നെ ഇവിടെ വന്ന് പാർക്കാൻ തയ്യാറായില്ല. രാജസ്ഥാൻ സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം ഗവൺമെൻറ് കുൽദരയിൽ ഒരു കാവൽക്കാരനെ നിയമിച്ചിരുന്നു. കാവൽ ജോലി ഏറ്റെടുക്കാൻ ആദ്യം ആരും വരാത്ത സാഹചര്യത്തിൽ വലിയ തുക വാഗ്ദാനം ചെയ്താണ് അകലെയുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത്. പക്ഷേ കുൽദരയിൽ രാത്രി വസിച്ച അയാളെ ദുരന്തം വേട്ടയാടിയെന്നാണ് പറയപ്പെടുന്നത്. രാജസ്ഥാൻ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഗവൺമെൻറ് കുൽദരയിൽ ഒരു കാവൽക്കാരനെ നിയമിച്ചിരുന്നു. കാവൽ ജോലി ഏറ്റെടുക്കാൻ ആദ്യം ആരും വരാത്ത സാഹചര്യത്തിൽ വലിയ തുക വാഗ്ദാനം ചെയ്താണ് അകലെയുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത്. പക്ഷേ കുൽദരയിൽ രാത്രി വസിച്ച അയാളെ ദുരന്തം വേട്ടയാടിയെന്നാണ് പറയപ്പെടുന്നത്. എത്രയോ കാവൽക്കാരനെ ഗവൺമെൻറ് ഇവിടെ നിയമിച്ചെങ്കിലും എല്ലാവരെയും ദുരന്തം ഇന്നും വേട്ടയാടുന്നു. ഇന്നും ഇന്ത്യൻ ഗവൺമെൻറ് കുൽദാര വില്ലേജിനെ ഒരു പ്രേത നഗരമായി കണക്കിലെടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുൽദാര വില്ലേജിൽ നിന്ന് സാം ഡെസേർട്ടിലേക്ക് പോകുന്ന നമ്മുടെ പാത തുടരുന്നു. ഇനി നമുക്ക് സാം ഡെസേർട്ടിലുള്ള കാഴ്ചകളും അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ. ട്രിവൻ ഡ്രീംസ്.